ഇപ്പം യുവത്വം നിലനിർത്തുക എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ഏജ് ഫീൽ ചെയ്യുന്നത് സ്കിന്നിൽ നിന്നാണ്. നമുക്ക് ഹൈഡ്രജൻ വാട്ടർ ഉപയോഗിക്കാതിരിക്കാം. ഏതൊക്കെ കണ്ടീഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണം 100% ഓർഗാനിക് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം 100% ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ശ്വസിക്കുന്ന വായു 100% ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും ആവശ്യം വരുന്നില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു ജമേഷ് ഷോ. ജമേഷോയുടെ പുതിയ എപ്പിസോഡിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വാട്സപ്പിൽ കൂടെ പല മെസ്സേജസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ശരീര സംരക്ഷണത്തിനെയും സൗന്ദര്യ സംരക്ഷണത്തിനെയൊക്കെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളും അതിനുള്ള ചില പോംവഴികളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളാണ് സ്ഥിരമായിട്ട് വരുന്നത്. അതായത് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ചർമ്മ സംരക്ഷണവും എന്താ പറയുക, നമ്മുടെ സൗന്ദര്യ സംരക്ഷണവും ഒക്കെ സാധ്യമാണെന്നുള്ള രീതിയിൽ ഈ മെസ്സേജസ് കണ്ടപ്പോൾ ഞാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ നമ്പറിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഫോണിൽ കൂടെ എന്നോട് വിശദീകരിച്ചിരുന്നു. വെള്ളം ഒരു ശരീരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയൊക്കെയാണ് നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിനെ സഹായിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ആ പ്രൊഡക്റ്റ് ജമേഷ് ഷോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനുമാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഞാനിപ്പം ഈ നിൽക്കുന്നത് കാലിക്കറ്റിൽ ഹൈലൈറ്റ് മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഓറിസ് ടവറിലാണ്. ഇവിടെയാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളത്. ആ പ്രോഡക്റ്റിൻ്റെ പേര് KYK ഹൈഡ്രജൻ വാട്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഓഫീസിലേക്ക് പോകാം, എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ നേരിട്ട് കാണാം, അതിൻ്റെ കൂടെ ഈ ബിസിനസ് നടത്തുന്ന സുഹൃത്തിനെ നേരിട്ട് കാണുകയും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യും. ഹായ്, ഞാൻ കാസംബൈനെ കാണാൻ വന്നതാണ്. എൻ്റെ പേര് ജമേഷ് എന്നാണ്. ജമേഷ് ഷോ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഷോ ഉണ്ട്. അതിൽ നിന്ന് പുള്ളിയൊന്ന് മീറ്റ് ചെയ്യാനും പുള്ളിയോട് സംസാരിക്കാനും വന്നു. ആ, വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുള്ളത്. വരുമോ? ഓക്കെ. ഹായ് കാസിം ഭായ്. യെസ്, ഫ്രണ്ട്സ്, ഇതാണ് കാസിം ഭായ്, നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ്. കാസിം ഭായിൻ്റെ ഈ ഹൈഡ്രജൻ വാട്ടറിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ മെസ്സേജ് സ്ഥിരമായിട്ട് വന്നപ്പോഴാണ് ഞാൻ കാസിം ഭായിട്ട് ഫോണിൽ സംസാരിച്ചത്. ഇതിൻ്റെ വിശേഷങ്ങൾ അറിയണം, ഇത് ജമേഷ് ഷോയിലൂടെ ആളുകളെ അറിയിക്കണം. എന്താണ് ഹൈഡ്രജൻ വാട്ടർ, അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മുന്നിൽ സ്കോട്ട് ലൂമിൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്കോട്ട് ലൂമിൻ എന്നാണ് ഇവിടെയും ബ്രാൻഡിങ് നടത്തിയിട്ടുള്ളത്. ആക്ച്വലി സ്കോട്ട് ലൂമിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ സൗത്ത് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് സിയാൻഡപ്പെടുത്തത്. KYK ഹൈഡ്രജൻ വാട്ടർ ആണ് ബ്രാൻഡ്, നമ്മളെ പ്രോഡക്റ്റ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായിട്ട് ഓഫീസ് ഒന്ന് കാണാം, പിന്നെ പ്രൊഡക്റ്റ് കാണാം. ആ പ്രൊഡക്റ്റ് മൊത്തത്തിൽ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണല്ലോ അല്ലേ. ആയിക്കോട്ടെ, എന്തായാലും അതിൻ്റെ വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ആ, നോക്കാം. ഈ ഇവിടെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ബിസിനസിൻ്റെ ഹൈഡ്രജൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരൂ, ഒന്ന് കുടിക്കട്ടെ, എന്താണ് ഈ ഹൈഡ്രജൻ വാട്ടർ എന്ന് അറിയണമല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ വാട്ടർ ട്രൈ ചെയ്യാനും അത് ആണ് വന്നിട്ടുള്ളത്. കാസിം ഭായി, നമുക്ക് ഹൈഡ്രജൻ വാട്ടർ തരാമെന്ന് പറയും, നമുക്ക് അങ്ങോട്ട് നീങ്ങാം വെള്ളം. അപ്പോൾ ക്യാമറ വാ പ്ലീസ്. അതെ അതെ അതെ, ഇതാണ് ഹൈഡ്രജൻ വാട്ടറിൻ്റെ മെഷീൻ അല്ലേ, KYK ഹൈജൻ 2+. ഇതാണ് ഇപ്പം ഇതിൽ വരുന്ന ഏറ്റവും ഹൈ എൻഡ് മോഡൽ. ഒരുപാട് മോഡൽ ഉണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരണം. ഇത് എങ്ങനെ, ഇതിന്റെ ഒരു പ്രവർത്തനം പറയുകയാണെങ്കിലേ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഹൈഡ്രജൻ മെഷീനകത്ത് നമുക്ക് 6 types വെള്ളം എടുക്കാൻ പറ്റും. ആറ് വ്യത്യസ്ത രീതിയിലുള്ള, കുട്ടികൾക്ക് മുതിർന്നവർക്ക് കുടിക്കാനുള്ള, അതിന്റെ ഈ ഹൈഡ്രജന്റെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, അതുപോലെ അതിന്റെ ആന്റി ഓക്സിഡന്റ് പവറിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഓസോൺ വാട്ടർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ സാനിറ്റൈസർ ആണ്.
സ്റ്റെറിലൈസറാണ്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്കൊരു പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്, നോർമൽ പ്യൂരിഫൈഡ് വാട്ടർ, 13 സ്റ്റേജ് ഫിൽട്രേഷൻ അതിനകത്ത് ഉള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന നോർമൽ പ്യൂരിഫൈഡ് വാട്ടർ. ഹൈഡ്രജൻ കുടിക്കേണ്ടെന്ന് തോന്നുന്നവർക്ക് പ്യൂരിഫൈഡ് വാട്ടർ വേണമെങ്കിൽ അങ്ങനെ, ഇതിനകത്ത് ബ്യൂട്ടി വാട്ടർ, അതുപോലെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് കഴിക്കാനുള്ളത്. എടുത്തു പറയുന്ന ഒരു പ്രത്യേകത, സ്ട്രോങ് ഹൈഡ്രജൻ വാട്ടർ ഉണ്ട്. അതിനകത്ത് ഒരു അരമണിക്കൂർ നേരം വെജിറ്റബിൾ, ഫ്രൂട്ട്, ഫിഷ്, മീറ്റ് ഒക്കെ മുക്കി വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു 90% കെമിക്കലുകളും ഒഴിവായി കിട്ടും, ഓർഗാനിക് ആയിട്ട് മാറും. അപ്പൊ ഇത് അതിന്റെ ബട്ടൺസ് ആണ്, ഇത് ഹൈഡ്രജൻ, ഓസോൺ, പ്യൂരിറ്റി. പ്യൂരിറ്റി ഈ ഹൈഡ്രജൻ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഓരോ ടച്ചിലും ഓരോ ബട്ടണാണ് വരുന്നത്, ഓരോരോ ബട്ടണാണ്. ഓക്കെ, അത് കുട്ടികൾക്കുള്ളതാണ്, ചെറിയ കുട്ടികൾക്ക് അപ് ടു 5 years, ഇതൊരു 15 വരെയുള്ള ആളുകൾക്ക്, ഇത് മുതിർന്നവർക്ക്, ഇത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഇത് റെക്കമെൻഡ്. പക്ഷെ ഇതിലാണ് നമ്മൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ടെല്ലാം ഡിപ്പ് ചെയ്ത് വെക്കുന്നത്, അരമണിക്കൂർ നേരത്തേക്ക് ഓർഗാനിക് ആയിട്ട് മാറുന്നു, മാറും, അത് ക്ലിയർ ആവും, അതിനകത്തുള്ള പെസ്റ്റിസൈഡ് സാധനങ്ങളൊക്കെ. പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്, ജനറലി നമുക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കാനും മരുന്നിനോടൊപ്പം കഴിക്കാനായിട്ട് ജനറൽ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഓസോൺ വാട്ടർ ഉണ്ട്, ഇത് കുടിക്കാൻ പാടില്ല, കെമിക്കൽ ഫ്രീ സാനിറ്റൈസറാണ് അതിനകത്ത്. ഇതും ആൽക്കലൈൻ മെഷീൻ ആണ്, ഇത് വെള്ളത്തിന്റെ 4th generation എന്ന് പറയും, ആ ടെക്നോളജിയിൽ വരുന്നതാണ്. നമുക്ക് എന്താണ് ആൽക്കലൈൻ വാട്ടറും ഹൈഡ്രജൻ വാട്ടറും, ഇതിനകത്ത് വേരിയബിൾ പി എച്ച് ആയിരിക്കും. നമുക്ക് 9 different pH ഉള്ള വെള്ളം ഈ മെഷീൻ കിട്ടും. നമുക്ക് കാണുകയാണെങ്കിൽ അതിനകത്ത് 8.5 pH, 9 pH, 9.5, 10 ഡിഫറെന്റ് pH ഉണ്ട്. അതുപോലെ നമുക്ക് അസിഡിക് മോഡ് ഉണ്ട്, 5.5 pH, ഇതന്നെ 5, 4, 4 വരെ ഉള്ളത്. സ്ട്രോങ് ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ അത് ബ്യൂട്ടി വാട്ടർ ആയിട്ട് വരുന്നതാണ് ഈ 5.5 pH. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസ്ട്രജൻ്റ് ആണ്, സ്കിൻ വളരെ നറിഷ് ആയിട്ടും ടോണിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് വേണ്ടി വരും, ഇതിനകത്ത് പ്യൂരിഫൈഡ് വാട്ടർ. ഇത് വെള്ളത്തിൻ്റെ 4th generation ടെക്നോളജിയാണ്, ഇത് അതിൻ്റെ 5th കുറച്ചും കൂടി അഡ്വാൻസ്. ഇതിനകത്ത് വെള്ളം വേസ്റ്റ് ആവുന്നേ ഇല്ല, സീറോ വാട്ടർ വേസ്റ്റേജ് ആണ്. ഹൈഡ്രജൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സ്ട്രോങ് ഹൈഡ്രജൻ വാട്ടർ തന്നെയാണ്. സോ സാധാരണ വെള്ളത്തിന് അപേക്ഷിച്ച് ഏകദേശം 1700 PPB ഹൈഡ്രജൻ മിക്സ് ചെയ്തിട്ടുള്ള വരുന്നതാണ്. ഡിസോൾവ് ആവാത്ത ഹൈഡ്രജന്റെ ഒരു കണങ്ങളാണ് കാണുന്നത്, അപ്പിയറൻസ് തരുന്നത്. നമുക്ക് കാണുമ്പോൾ വിചാരിക്കുന്നത് ഒരു കലങ്ങിയ വെള്ളം വരുന്നു തോന്നും, പക്ഷെ അത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്, വരുന്ന ഹൈഡ്രജൻ ആണ്, ഡിസോൾവ് ആവാത്ത ഹൈഡ്രജൻ. അങ്ങനെ ഞാൻ ഹൈഡ്രജൻ വാട്ടർ കുടിക്കുകയാണ്, ഇന്ന് മുതൽ എൻ്റെ സ്കിന്ന് ഓക്കെ ആവും. എന്തായാലും ഈ മെഷീൻ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം ഇതിൻ്റെ രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. നല്ല പ്യുവർ വാട്ടർ കുടിക്കുന്ന, സ്മൂത്ത് വാട്ടർ കുടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പം ഹൈഡ്രജൻ ആണ് കഴിച്ചിരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തായാലും ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താ പറയുക, അതിന്റെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഡോക്ടർ പാനലുണ്ട്, കവിത രാജേന്ദ്രൻ, അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ അവരെ ഒന്ന് മീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ഒരു ഡോക്ടർ സപ്പോർട്ട് ഈ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടറെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എന്താണ് അതിൻ്റെ വിശേഷങ്ങളൊന്നും കൂടെ, അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളൊന്ന് ചോദിക്കാം. ഹായ് ഡോക്ടർ. അപ്പൊ ഞാനിപ്പം കാസിമിനെ അവിടെ കണ്ടു, പിന്നെ ഹൈഡ്രജൻ വാട്ടർ ഇതേ കുടിച്ചു പകുതിയായി. അപ്പം ഓഫ്കോഴ്സ് ഇതുപോലൊരു ഒരു വെള്ളത്തിനൊരു പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരുപാട് സംശയം, എനിക്കും അത്ര ചില സംശയം. അത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഡോക്ടറോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ ഡോക്ടറടുത്തേക്ക് വന്നത്. ഇത് ഈ യുവത്വം നിലനിർത്താൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ പല പിന്നെ പരാമർശങ്ങളും ഉണ്ടായി. അപ്പോൾ അത് എത്രത്തോളം അതിനകത്ത് കാര്യമുണ്ട്? ആക്ച്വലി ഹൈഡ്രജൻ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ഗ്ലാസ് തൊട്ട് ഹൈഡ്രജൻ എന്നുള്ള ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഹൈഡ്രജൻ ഏറ്റവും ചെറിയ മൂലകമാണ്. സോ ഹൈഡ്രജൻ്റെ അറ്റോമിക് വാല്യൂ ഏറ്റവും കുറവായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. അതിന്റെ മോളിക്കുലർ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് ഈസിലി അബ്സോർബബിൾ ആണ്. സോ നമുക്ക് മറ്റുള്ള നമ്മൾ ഒരുപാട് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും, വൈറ്റമിൻ സി, വൈറ്റമിൻ എ ആൻഡ് ഗ്ലൂട്ടത്തയോൺ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഹൈഡ്രജൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിന് ഒരുപാട്, അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഒരു ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ യുവത്വം നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പം ഏത് പ്രായക്കാർക്കും എല്ലാ
തരം ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫ്കോഴ്സ് വെള്ളമാണ് കുടിക്കുന്നത്. എന്നാലും നിങ്ങൾ ഹൈഡ്രജൻ വാട്ടർ എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്കൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും, ഇത് ചിലപ്പം കുഞ്ഞു കുട്ടികൾക്ക് പറ്റാത്ത പ്രശ്നം വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. ഇപ്പം ചെറിയ പ്രായ കുട്ടികൾ തൊട്ട് നമ്മൾ പ്രായമുള്ള ആൾക്കാർക്ക് വരെ, രോഗാവസ്ഥയിലുള്ളവർക്കും. എസ്പെഷ്യലി വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പ്രഗ്നൻസിയിൽ പോലും വളരെ സേഫാണ് ഹൈഡ്രജൻ വാട്ടർ. ഇപ്പം യുവത്വം നിലനിർത്തുക എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ഏജ് ഫീൽ ചെയ്യുന്നത് സ്കിന്നിൽ നിന്നാണ് അല്ലേ? അപ്പൊ സ്കിന്ന് റിഫ്രഷ് ചെയ്യുന്നതിൽ ഇത് വലിയൊരു ഘടകമായിട്ടുണ്ടാവും തോന്നുന്നു. തീർച്ചയായിട്ടും. സർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഒരാളുടെ പ്രായം നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന അവരുടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ അത് വെച്ചിട്ടാണല്ലോ. സോ ഇതിനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് റിമൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ സ്കിന്നും ഹെയർ എല്ലാം നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിലനിർത്താനും, എസ്പെഷ്യലി നമ്മൾ ബേബി സ്കിൻ എന്ന് പറയും കുഞ്ഞുപിള്ളേരുടെ സ്കിൻ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എക്സാക്ട്ലി, കാരണം നന്നായിട്ട് സ്കിന്നിനെ നറിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും സ്കിൻ. അതാണ് ഈ വാട്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ രോഗങ്ങൾ ഒക്കെ, എസ്പെഷ്യലി സ്കിൻ ബേസ്ഡ് രോഗങ്ങളൊക്കെ വളരെ കുറയാനുള്ള സാധ്യത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എസ്പെഷ്യലി നമ്മളിപ്പം സോറിയാസിസ് പോലുള്ള വലിയ വലിയ സ്കിൻ കണ്ടീഷൻസിൽ പോലും ഇതിന് നല്ല റിസൾട്ട് ഉണ്ട്. നമുക്ക് എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യാം, ഇന്റേണലായിട്ട് വെള്ളം കുടിക്കുന്നതിന്റെ കൂടെ തന്നെ എക്സ്റ്റേണലായിട്ടും നല്ല റിസൾട്ട് കാണിക്കുന്നു. ഇന്റേണലി ഇത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടോ രോഗ പിന്നെ തടയുന്നതിലൊക്കെ? അതെ, നമ്മളിപ്പം രോഗങ്ങളെ സാധാരണയായിട്ട് നമ്മൾ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ കൺജനേറ്റൽ ആയിട്ടുള്ള ജന്മനാലുള്ള രോഗങ്ങൾ, രണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി, ഇപ്പം നമ്മൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, ഐറൺ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന പോലെ ഡെഫിഷ്യൻസീസ് ആണ്. മൂന്നാമത്തെ ഇപ്പം നമ്മൾ കൊറോണ എന്ന് പറഞ്ഞ പോലെ ഇൻഫെക്ഷ്യസ് ആയിട്ട് വരുന്ന രോഗങ്ങൾ. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് വരുന്ന രോഗങ്ങളാണ്. ഈ ക്യാൻസറും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ പ്രധാനമായിട്ടും അങ്ങനെയാണ് വരുന്നത്. സോ അങ്ങനത്തെ രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈവൻ നമ്മളിപ്പം രോഗാവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് മെഡിക്കേഷൻ കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആണ്. ദാറ്റ് മീൻ ഇപ്പം ഒരു ഡയറക്റ്റ് പിന്നെ ഒരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ല, ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതെ, സപ്പോർട്ടീവ്. ഇപ്പൊ നമ്മളിപ്പോ മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ, ഇപ്പൊ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുമല്ലോ, ഡയറ്റിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തും. പക്ഷെ വെള്ളത്തിനെ പറ്റി നമ്മൾ അത്ര ബോധമായിരിക്കില്ല. അപ്പൊ വെള്ളവും കൂടെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മരുന്നിന്റെ കൂടെ അതിനൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ സിംറ്റംസിൽ വരും. നമുക്ക് നല്ല എനർജി വരാനും ആ സിംറ്റംസ് റിക്കവർ ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആവും. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഉപകാരപ്പെടുന്നത് അത്ലറ്റ്സിന് അതുപോലെ സെലിബ്രിറ്റീസിന് ഒക്കെ വളരെ ഉപകാരപ്പെടുന്നുണ്ടാവണം. കാരണം അവരാണല്ലോ ഹെൽത്ത് കോൺഷ്യസ്, ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആണല്ലോ. അത്ലറ്റ്സിന് ഇത് എങ്ങനെയായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്? അത്ലറ്റ്സിന് എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളെക്കാളും കൂടുതൽ അവർക്ക് കുറച്ചൊരു എനർജി കൂടുതൽ വേണ്ട ആളുകളാണല്ലോ. അപ്പൊ നമ്മൾ കുടിക്കുന്നതിന് അവർ കൂടുതൽ നമ്മളെക്കാളും ഹെൽത്ത് കൺസേൺഡ് ആയിരിക്കും. വെള്ളം കുടിക്കുന്ന കാര്യത്തിലും അവർ ആഹാരത്തിന്റെ കാര്യത്തിലും എല്ലാം നല്ല ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഹൈഡ്രജൻ വാട്ടർ ആണ് അദ്ദേഹം കുടിക്കുന്നത്. സോ ബിക്കോസ് അവർക്കെല്ലാം ഇതിനെല്ലാം ഒരു ഹാവ് സം വൺ ടു ഗിവ് ദം ഒപ്പീനിയൻ അല്ലേ. പക്ഷെ നമ്മളെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ഒപ്പീനിയൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. സോ ഇത് നമുക്ക് അത്ലറ്റ്സ് സംബന്ധിച്ചിടത്തോളം നല്ല എനർജി കൊടുക്കും ഈ വെള്ളത്തിന്, കാരണം ഈസിലി അബ്സോർബബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇനീഷ് ലൈക്ക് ഒരു ഇൻസ്റ്റന്റ് എനർജി കിട്ടും. അതെ, ഈ സെലിബ്രിറ്റീസ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കോൺഷ്യസ് ആണ്, അതിൻ്റെ ഉള്ള ട്രീറ്റ്മെന്റിനൊക്കെ പോകാറുണ്ട്. അവർക്ക് ശരിക്കും ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങൾ കാസിമും നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തോന്നിയത്. അത് അത്തരം എൻക്വയറീസ് ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ അത്തരം അത് യൂസ് ചെയ്യുന്നവരെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് സെലിബ്രിറ്റീസ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ പേരുകൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, അവർ നമ്മളിതിനെ പറ്റി, കാരണം അവർ ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കൺസേൺഡ് ആണല്ലോ. എസ്പെഷ്യലി നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഗ്ലൂട്ടതയോൺ പോലെയുള്ള ആന്റി ഓക്സിഡൻസ് വളരെ ഫെമിലിയർ ആണ്. പണ്ട് സെലിബ്രിറ്റീസ് മാത്രം യൂസ് ചെയ്തതായിരുന്നു, ഇപ്പോഴാണ് സാധാരണക്കാർ കോമൺ പീപ്പിളിലേക്ക് അത് വരുന്നത്. അതേപോലെ തന്നെയാണ് ഹൈഡ്രജനും ആദ്യം അവരുടെ കുത്തകയായിരുന്നു, പക്ഷെ ഇപ്പം സാധാരണക്കാരിലേക്ക് കൂടി എത്തുന്നുണ്ട്. കുറെ സംശയങ്ങൾക്കുള്ള മറുപടി ഡോക്ടറിന്ന് കിട്ടി. ഇനി എന്തായാലും ഓഫ്കോഴ്സ് കാസിമായിട്ട് വിശദമായിട്ടൊന്നും ഇരിക്കണം. ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ബിസിനസിന്റെ ഒരു മോഡലും ഒക്കെ കാസിമിനോട് ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്തായാലും കുറച്ചും കൂടെ വെള്ളം കുടിച്ചേക്കാം. അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന സാധനമാണല്ലോ, അതിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹെൽത്തി കോൺഷ്യസ് ആവുന്നവർക്ക് ഉണ്ടാകാവുന്ന ചില ചോദ്യങ്ങൾ അത് ക്ലാരിഫൈ ചെയ്തു. ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് വശം. ഇപ്പം നമ്മൾ
ഇവിടെ ഇരുന്നു കൊണ്ട് കെ വൈ കെ സാധനമാണ് നമ്മൾ കെ വൈ കെ ഹൈഡ്രജൻ വാട്ടർ ആണ് മെയിൻ ആയിട്ട് ഇവിടെ വെള്ളത്തിന്റെ ഏറ്റവും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ ഏറ്റവും കീ ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ളത് കെ വൈ കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം ഉള്ള സ്ഥലം വൃത്തിയായിട്ട് അങ്ങ് ചെയ്തിരിക്കുകയാണ് അല്ലേ നമുക്ക് പുതിയ ഓഫീസ് വരുന്നുണ്ട് അടുത്ത് തന്നെ പുതിയ ഓഫീസ് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഉണ്ട് തൊട്ടടുത്തുള്ള ഏരിയ ഒന്നായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വർക്ക് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് നേരത്തെ ഇതിപ്പം ശരിക്കും പറഞ്ഞാല് എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് പ്രോഡക്റ്റുകൾ പിന്നെ അതിന്റെ വാല്യൂ വാല്യൂ ഓഫ് വാട്ടറിനനുസരിച്ച് അതുപോലെ അതിന്റെ അനലോഗ് ഡിജിറ്റൽ ആയിരിക്കുന്ന രണ്ടും അനലോഗ് മെഷീനുകളാണ് ഈ വൈറ്റ് അതെ 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 അനലോഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഹൈഡ്രജന്റെ അനലോഗ് മോഡലാണ് ബേസിക് മോഡൽ ഇത് ആൽക്കലൈന്റെ അനലോഗ് മോഡലാണ് സെവൻ പ്ലേറ്റിന്റെ മെഷീനാണ് ഓക്കെ വളരെ എക്കണോമിക്കൽ പ്രൈസിംഗിലാണ് വരുന്നത് ഇത് ആക്ച്വലി ഈ അനലോഗ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആവുമ്പോൾ എന്ത് കോസ്റ്റിംഗ് വരുന്നുണ്ടാവും പക്ഷേ നമുക്കൊരു 80,000 പ്ലസ് ജി എസ് ടി വരുന്നുള്ളൂ 40 വർഷത്തെ ലൈഫും 5 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് എല്ലാ ഡിജിറ്റൽ മോഡലുകൾക്കും നമ്മൾ തരുന്നത് ഓക്കെ 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 അപ്പം നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ തുടങ്ങാവുന്ന 80,000 റുപ്പീസ് പ്ലസ് ജി എസ് ടി വരും ജി എസ് ടി കൊടുത്ത് എടുക്കണം അപ്പോൾ ഈ ഹൈഡ്രജൻ വാട്ടർ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ എക്യുപ്മെന്റും കോസ്റ്റ്ലി ആണ് അല്ല ആക്ച്വലി ഹൈഡ്രജൻ വാട്ടറിനകത്ത് 800 രൂപ തൊട്ട് 4,500 രൂപക്ക് മുകളിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹൈഡ്രജൻ വാട്ടറിന്റെ വില ഒരു ഒരു ലിറ്ററിന് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഹൈഡ്രജൻ വാട്ടർ ബോഡി വെയിറ്റ് അനുസരിച്ച് 3-4 ലിറ്റർ ഒക്കെ കുടിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിച്ചു വെച്ചാൽ ഭയങ്കര എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് എന്റയർ ഫാമിലിക്ക് പ്രൊട്ടക്റ്റഡ് ആണ് മറ്റേത് നമുക്ക് ആ 1 ലിറ്ററേ കിട്ടുന്നുള്ളൂ സ്കോട്ട് ലൂമിൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കിൽ വേറെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഓൾറെഡി വാട്ടറിന്റെ ഫിൽട്ടർ പ്യൂരിഫയർ സെക്ടറിൽ ഞങ്ങൾ ഓൺ ബ്രാൻഡുകളുണ്ട് വാട്ടർ ആർ ഒ സിസ്റ്റങ്ങൾ പ്യൂരിഫയർ വരുന്നുണ്ട് ആക്ച്വലി സ്കോട്ട് ലൂമിൻ ആണ് കെ വൈ കെയുടെ സൗത്ത് ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റ് സിയാൻഡഫ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ അതിന്റെ ഏറ്റവും എന്താ പറയുക ഹൈ എൻഡ് എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ വാല്യൂ ബേസിൽ ഹൈ എൻഡ് ആണ് പക്ഷെ ഇതിലേറെ മുകളിൽ നമുക്ക് ലക്ഷറി ഫീച്ചേഴ്സ് ഉള്ളത് ഹോട്ട് ആൻഡ് കൂൾ ഉള്ള മോഡൽ ഉണ്ട് വോയിസ് കമാൻഡ് ഉള്ള മോഡൽ ഉണ്ട് ഗെറ്റ് മീ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് കൊണ്ട് ഹോട്ട് വാട്ടർ കൂൾ വാട്ടർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലുകളുണ്ട് റേഞ്ചുകളാണ് അതിനകത്ത് വരുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു മോഡൽ ഇതാണ് മോഡൽ ഹൈജൻ 2+ എന്ന് പറയുന്ന മോഡല് ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ഡെമോ യൂസ് ചെയ്യുന്നതും വേൾഡ് ഓവർ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഇപ്പൊ നമ്മൾ എടുത്ത് കുടിച്ചതും എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടേണ്ടി നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം വരും ഇപ്പം കെ വൈ കെ ഹൈഡ്രജൻ വാട്ടർ കുടിച്ചു അതിൻ്റെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിടിച്ചിരുത്തിയത് ഈ അതിൻ്റെ ലീഫ്ലെറ്റിലൊക്കെ ഞാൻ കണ്ടത് അത് കെ വൈ കെ ഹൈഡ്രജൻ പ്യൂരിഫയർ എന്നല്ല ഹൈഡ്രജൻ വാട്ടർ പ്രൊഡ്യൂസർ എന്നോ ജനറേറ്റർ റൈറ്റ് അതെന്താണ് അങ്ങനെ ഒരു പദം പ്യൂരിഫയർ എന്ന് ഉപയോഗിക്കാതെ ജനറേറ്റർ എന്ന് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്താണ് തീർച്ചയായും നല്ല ചോദ്യമാണ് സാധാരണ വെള്ളത്തിനകത്ത് ഹൈഡ്രജന്റെ അളവ് 0.0024 ഉള്ളൂ H2O കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ വരുന്ന ഹൈഡ്രജൻ എല്ലാവരും ഹൈഡ്രജൻ വാട്ടർ എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ചേർന്നിട്ട് അല്ലേ വെള്ളം പിന്നെ എന്താണ് ഹൈഡ്രജൻ 0.0024 എന്നിരിക്കെ ഹൈഡ്രജൻ വാട്ടറിനകത്ത് 1500 തൊട്ട് 1800 PPB ഹൈഡ്രജൻ ഉണ്ട് പാർട്ടിക്കിൾ പെർ ബില്യൺ ഹൈഡ്രജൻ എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഈ എക്യുപ്മെന്റ് പമ്പ് ചെയ്യുന്നില്ല വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു പ്രോസസ്സിംഗിലൂടെ വളരെ PM എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെ ജനറേറ്റ് ചെയ്തെടുക്കുക അതുകൊണ്ടാണ് ഹൈഡ്രജൻ വാട്ടർ ജനറേറ്റർ എന്നുള്ള ടെർമിനോളജി യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ വാട്ടർ ഒരു വെള്ളത്തിൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അപ്പം ആ വെള്ളത്തിനെ ആൽക്കലൈൻ വാട്ടറോ അല്ലെങ്കിൽ ഹൈഡ്രജൻ വാട്ടറോ ആക്കിയിട്ട് അത് ശരിക്കും പ്യൂരിഫൈ ചെയ്ത് ശരീരത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഈ പ്രൊഡക്റ്റിൽ
ആക്ച്വലി ഇത് വെള്ളത്തിന്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ജനറേഷനാണ്. വെള്ളത്തിൽ ഒരുപാട് വെള്ളത്തിന്റെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ഒരുപാട് ജനറേഷനുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ബോഡിയിൽ 75% വെള്ളമാണ്, അല്ലെങ്കിൽ 70-75% പൂർണ്ണ വളർച്ചെത്തിയ ഒരാളുടെ ശരീരത്തിൽ വെള്ളമാണ്. പക്ഷെ നമ്മൾ ബാക്കി വരുന്ന 25-30% വേണ്ടി വളരെ കെയർഫുൾ ആണ്. നമ്മൾ നല്ല മേക്കപ്പ് വാങ്ങും, നല്ല ഡ്രസ് വാങ്ങും, പക്ഷെ വെള്ളത്തിന്റെ ക്വാളിറ്റി പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല. ശാസ്ത്രലോകം ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫിൽട്ടർ വന്നു, പ്യൂരിഫയർ വന്നു, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ആർഒ സിസ്റ്റം വന്നു. അതിനുശേഷമാണ് ആൽക്കലൈൻ അയോണൈസർ ഒരു 50 വർഷത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഹൈഡ്രജൻ വാട്ടർ ജനറേറ്റർ. ഈ അവസാനം പറഞ്ഞ ആൽക്കലൈൻ അയോണൈസർ ആവട്ടെ, ഹൈഡ്രജൻ വാട്ടർ ആവട്ടെ, രണ്ടും മെഡിക്കേറ്റഡ് വാട്ടറുകളാണ്. മനുഷ്യന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പ്രിവെന്റ് ചെയ്യുന്ന, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഡിക്കലി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വാട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എന്തിനാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വാട്ടർ ജനറേറ്റർ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം? കേരളത്തിലെ വെള്ളമൊക്കെ ഇത്രയും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് അതിനകത്ത്. കേരളത്തിൽ കേരള ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ ലഭ്യമായിട്ടുള്ള സോഴ്സ് വാട്ടറുകളിൽ 65% ഹൈലി ആസിഡിക്കാണ്. ഓക്കെ, 90% വെള്ളത്തിൽ ഉയർന്ന തോതിൽ കോളിഫോം ബാക്ടീരിയയും അല്ലെങ്കിൽ അത്ര മാരകമായിട്ടുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം, ഈക്കോളി പോലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട്. ഇന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വീടുകളിലും ഒരു ഫിൽട്ടർ പോലും അല്ലെങ്കിൽ പ്യൂരിഫയർ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ആകെ അറിയാവുന്നപ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള കാർ ഉണ്ടായിരിക്കും, വളരെ ലക്ഷറി വീട് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർ പരമാവധി വെച്ചിട്ടുണ്ടായിരിക്കുക ഒരു 15,000-10,000 രൂപയുടെ ഒരു വാട്ടർ പ്യൂരിഫയർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന പരമാവധി സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ലോകത്തിലുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, സെലിബ്രിറ്റീസ് എല്ലാം തന്നെ ഇന്ന് കഴിക്കുന്ന വെള്ളം 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ഒരു ലിറ്ററിന് വിലയുള്ള വെള്ളം വിപണിയിൽ ലഭ്യമാണ്. ഒരു ലിറ്ററിന് 5,000-10,000 രൂപയ്ക്ക് മുകളിൽ. ഇപ്പൊ സ്വർണ്ണഭസ്മം ചേർത്തിട്ടുള്ള ഒരു വെള്ളം മാർക്കറ്റിലുണ്ട്, അതിനൊരു ലിറ്ററിന്റെ കോസ്റ്റ് 10,000 രൂപയ്ക്ക് മുകളിലാണ്. ഹൈഡ്രജൻ വാട്ടർ തന്നെ ഒരു ലിറ്റർ 5,000 രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നുണ്ട്. വെള്ളം കുടിച്ച് ജീവിക്കണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിച്ച് ജീവിക്കുന്നതിനല്ല എക്സ്പെൻസീവ്, ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ, ആരോഗ്യകരമായ വെള്ളം കുടിച്ച് ജീവിക്കുന്നതിന്. എവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ വാട്ടറിന്റെ ആവശ്യം വരിക, അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്ക്, ഏത് തരക്കാർക്കൊക്കെയാണ് ശരിക്കും ഇത് ആവശ്യം വരിക? നമുക്ക് ഹൈഡ്രജൻ വാട്ടർ ഉപയോഗിക്കാതിരിക്കാം ഏതൊക്കെ കണ്ടീഷനിൽ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണം 100% ഓർഗാനിക് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം 100% ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ശ്വസിക്കുന്ന വായു 100% ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമുക്കിതൊന്നും ഉറപ്പാക്കാൻ പറ്റില്ല. നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറി ആവട്ടെ, പഴവർഗ്ഗങ്ങളാവട്ടെ, മത്സ്യ മാംസാദി, നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് വളരെ മാരകമായിട്ടുള്ള കെമിക്കൽ അടിച്ചു വരുന്നതാണ്. ഫോർമാലിൻ പോലുള്ള ലോകത്ത് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കെമിക്കലാണ് മത്സ്യം പോലും നമ്മുടെ കയ്യിലെത്തുന്നത്. അതിൻ്റെയൊക്കെ ഒരു തിക്ത ഫലം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇത്രയധികം രോഗികൾ മറ്റേത് സംസ്ഥാനത്തുള്ളതിനേക്കാളും കൂടുതൽ രോഗികൾ കേരളത്തിൽ വരാൻ അല്ലെങ്കിൽ അധികരിക്കാനുള്ള കാരണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ 7 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് പോലും മരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ ഭയങ്കരമായിട്ട് ഈ ഡയബറ്റിക് ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു തുടക്കമാണ് അതിനകത്ത്. പിന്നീട് അങ്ങോട്ട് 1 by 1 എല്ലാ ഓർഗൻസും അയാൾക്ക് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗൺ ഫെയിലിയർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ടാണ് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉള്ളവർക്ക് അവരുടെ പിന്നെ ഈ ഇന്നർ ഓർഗൻസിനൊക്കെ ക്ലീൻ ചെയ്യുന്നതിലും ഒക്കെ വലിയ ഡീടോക്സിഫിക്കേഷൻ വാട്ടറാണ്. ശരീരം ശുദ്ധീകരിക്കാൻ, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിന് വളരെയധികം സപ്പോർട്ടീവാണ്. ശരീരത്തിലുണ്ടാകുന്ന കോശതലത്തിലുണ്ടാകുന്ന ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് ഹെൽത്തിയാണ്, അല്ലെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എനർജറ്റിക് വാട്ടറാണ്, അതുകൊണ്ട് സിനിമാക്കാരും സെലിബ്രിറ്റീസുമാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വളരെയധികം എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ പലരുടെയും സൗന്ദര്യരസം ഒരുപക്ഷേ നമുക്കറിയാം 1.5 ലക്ഷം രൂപയുടെ കോഫിയുടെ പുറകെ ഒരുപാട് സിനിമാക്കാർ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപയാണ് കോഫിയുടെ വില വരുന്നത്. അപ്പൊ അതിലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തന്നെ ആന്റി ഓക്സിഡന്റ് വാല്യൂ ആണ്. ആന്റി ഓക്സിഡന്റിൽ നമുക്ക് അറിയപ്പെടുന്ന ഏറ്റവും ചെറിയ ആന്റി ഓക്സിഡന്റ് എന്ന് വൈറ്റമിൻ സി ആണ്. ഇപ്പൊ ഈ പാൻഡമിക് ടൈമിൽ എല്ലാവരും ധാരാളം ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റമിൻ സി, വൈറ്റമിൻ സിയേക്കാളും 176ൽ 1 ചെറുതും പവർഫുൾ ആണ് മോളിക്കുലർ ഹൈഡ്രജൻ. അതടങ്ങിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ കൊടുക്കുന്നത്, ഹൈഡ്രജൻ വാട്ടർ. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്
മറ്റു പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണോ മാർക്കറ്റിൽ? തീർച്ചയായിട്ടും ഹൈഡ്രജൻ ശരിക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ്. ലോകത്തിൽ അത്ഭുതജലം അറിയപ്പെടുന്ന പല സ്ഥലങ്ങളിലും അത് അതിൻ്റെ അത്ഭുതത്തിനുള്ള ഒരു അടിസ്ഥാന കാരണം മോളിക്കുലർ ഹൈഡ്രജന്റെ സാന്നിധ്യമാണ്. ഹുൻസവാലിയെ കുറിച്ച് കേട്ട് പാക് അധീന കാശ്മീരിലുള്ള ഒരു താഴ്വരയാണ്. അവിടെ ആളുകളുടെ ഒരു ജീവദൈർഘ്യം ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 വയസ്സ് തൊട്ട് 140 വയസ്സ് വരെയാണ്. ഒരു 90 വയസ്സ് 95 വയസ്സെത്തിയൽ പോലും 30 ലുക്കും അപ്പിയറൻസും വരുന്നുള്ളു. 68 വയസ്സായ സ്ത്രീകൾ പോലും കൺസീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരിയും ചെയ്യുന്നുണ്ട് അതിനകത്ത്. അവരുടെയൊക്കെ ആ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യത്തെ കുറിച്ച് 60 വർഷത്തോളമാണ് ഡോക്ടർ ഹെൻറി കോണ്ട എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഗവേഷണം നടത്തി. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത അതിനകത്ത് മോളിക്കുലർ ഹൈഡ്രജൻ കണ്ടന്റ് ഉണ്ട്. ഇതുപോലെ അത്ഭുത ജലം നാച്ചുറലി തന്നെ അത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മിറക്കിൾ വാട്ടേഴ്സ് ഫോർ എക്സാമ്പിൾ ജർമ്മനിലുള്ള നോർഡനു, അതുപോലെ ഫ്രാൻസിലെ വെള്ളം, മെക്സിക്കോയിലെ ലക്കോട്ടെ വാട്ടർ, നമ്മുടെ സൗദി സംസം വാട്ടർ, ഇതിനെല്ലാം പ്രത്യേകതകൾ എന്ന് പറയുന്ന അതിനകത്തുള്ള മിറക്കുലസ് എഫക്റ്റിന് കാരണം പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് മോളിക്കുലർ ഹൈഡ്രജന്റെ സാന്നിധ്യമാണ്. ഇത് ഇതിപ്പം അതെല്ലാം നാച്ചുറലി ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ വേറെ ഉണ്ടോ? ഹൈഡ്രജൻ വാട്ടറിന്റെ ടെക്നോളജി പേറ്റന്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ കിമ്മിന്റെ പേരിലാണ്. കെവൈക്കെയുടെ ചീഫ് സയന്റിസ്റ്റും പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ കിം യങ് ക്വി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് അതിന്റെ ടെക്നോളജി പേറ്റന്റ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റോയൽറ്റി കൊടുത്തുകൊണ്ടായിരിക്കും ഏകദേശം 350 ബ്രാൻഡുകൾ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വെള്ളം പാക്ക് ചെയ്ത്. അപ്പം കെവൈക്കെയാണ് ശരിക്കും ഈ പ്രോഡക്റ്റ് ഇപ്പം ആധികാരികമായിട്ട് പ്രോഡക്റ്റ്. ഇതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഹൈഡ്രജൻ വാട്ടർ കുടിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ശരിക്കും ഇത് കുപ്പിയിലാക്കി വിൽക്കാവുന്നതല്ലേ? കാരണം എനിക്കിപ്പം പെട്ടെന്നൊരു ഹൈഡ്രജൻ വാട്ടർ ജനറേറ്റർ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ അതിൻ്റെ ഒരു വില എന്നെ പിന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ എനിക്കത് എവിടെയെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം 89 ഔട്ട്ലെറ്റുകൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഏരിയകളിലായിട്ട് നമുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. കേരളത്തിലെ എല്ലാ സിറ്റികളിലും നമുക്ക് ഔട്ട്ലെറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും നമുക്കൊരു 1000 വ്യക്തികളെ ബിസിനസ് സംരംഭകരായിട്ട് മാറ്റാനുള്ള ഒരു പദ്ധതി കൂടി, നമുക്ക് അത്രയും തൊഴിലവസരം കൊടുക്കാവുന്ന ഒരു പദ്ധതി കൂടി. അത് ശരി, നമ്മുടെ ബിസിനസിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇത്തരം സെന്ററുകളിൽ നമുക്കിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും നമുക്കുള്ള സെന്റർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളവിടുത്തെ ബ്രാൻഡഡ് ഷോറൂമാണ് സ്റ്റാച്ചുവിലാണ്, വാൻഡ്രോസ് ജംഗ്ഷനിലാണ്. കാസർഗോഡ് ആണെങ്കിൽ നാലകത്ത് യു കെ മാളിലാണ്, കോട്ടയത്തുണ്ട്, അതുപോലെ ആലുവ ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്. പോയിട്ട് നമുക്ക് വെള്ളം എക്സ്പീരിയൻസ് ചോദിച്ചു, ഒരു കോമൺ മാൻ അവിടെ ചെന്നിട്ട് തീർച്ചയായിട്ടും വാങ്ങിച്ചു കുടിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ പറ്റില്ല. ഹൈഡ്രജൻ ദ സ്മോളസ്റ്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണിക ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാസിന്റെ വാള് അതുപോലെ പുറത്തു പോവാ, നിൽക്കില്ല അതിനകത്ത്. ഇത് സ്റ്റോർ ചെയ്യുന്നത് അലുമിനിയം കണ്ടെയ്നറുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ, കോപ്പർ കണ്ടെയ്നറിലൊക്കെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ കുടിക്കാം, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് എയർ ടൈറ്റഡ് ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാം. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഓഫ്കോഴ്സ് ഇത് വാങ്ങണം എന്നൊക്കെ ഉള്ള ഇതുണ്ടാവും. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ സർവീസ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം കേരളത്തിൽ ഇതെല്ലാം സ്കോട്ട്ലുമിനാണ് കെവൈക്കെയുടെ സൗത്ത് ഇന്ത്യ സിയാൻ്റെ ഫിഡത്തിലുള്ള നമ്മളാ ഡീലേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും വിത്തിൻ 48 അവേഴ്സ് കസ്റ്റമറുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ സർവീസ് എഞ്ചിനീയേഴ്സ് എത്തുന്നുണ്ടാവും. ആ പ്രോബ്ലം അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. 5 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഈ 5-ാമത്തെ വർഷം ഒരു പ്രോബ്ലം വന്നാൽ പോലും അത് റിപ്പയറബിൾ അല്ലെങ്കിൽ വി വിൽ റീപ്ലേസ് വിത്ത് എ ബ്രാൻഡ് ന്യൂ മെഷീൻ. ഈ ഇതിൻ്റെ ഒരു ലൈഫ് ഏകദേശം 40 ഇയേഴ്സ് ആണ് മെഷീൻ്റെ ലൈഫ്. ലൈഫ് ഉണ്ട്. അപ്പം ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എൻ്റയർ ലൈഫ്, എൻ്റയർ ഫാമിലിന്റെ ലൈഫ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഒരു വ്യക്തിക്ക് ഒരു ദിവസം വരുന്ന കോസ്റ്റ് 3 രൂപയിൽ താഴെ വരുള്ളൂ. അത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മുടക്കുന്ന ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇതിൽ എത്ര വെള്ളം ഒരു ദിവസം നമുക്ക്? ഒരു മിനിറ്റിൽ 2 ലിറ്റർ ആണ് അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഒരു മണിക്കൂർ 2 ലിറ്റർ പ്രൊഡക്ഷൻ, ഒരു മണിക്കൂറിൽ 100-120 ലിറ്റർ വരെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ പല ഫിമെയിൽ യൂസേഴ്സും തന്നെ അതിനകത്ത് കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രജൻ വാട്ടറിനകത്ത് റിംഗിൾസ് റിവേഴ്സ് ചെയ്യുന്നവർക്ക്, ഫൈൻ ലൈൻസ് റിവേഴ്സ് ചെയ്യുന്നു, റിംഗിൾസ് ശരീരത്തിലുണ്ടാകുന്ന റിംഗിൾസ് റിവേഴ്സ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ അവരൊരു എക്സ്പീരിയൻസിന്റെ പുറത്ത് അവർ പറഞ്ഞറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പം ഹൈഡ്രജൻ വാട്ടറിലാണ് കുളിക്കുന്നത്. പല ക്വാളിറ്റി നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോണ്ട് തന്നെ ഉണ്ട്, ഹൈഡ്രജൻ വാട്ടർ പോണ്ട്. അതെ, അതുപോലെ ഒത്തിരി സ്പാകളിൽ ഹൈഡ്രജൻ വാട്ടർ ഫിൽ ചെയ്തിട്ട് അതിൽ കുളിക്കാനുള്ള സംവിധാനം ഉണ്ട്.
പിന്നെ ലോകത്ത് തന്നെ ഹൈഡ്രജൻ വാട്ടർ മൂന്ന് രീതിയിലാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമുക്ക് ഐ വി അഡ്മിനിസ്ട്രേഷൻ, നേരിട്ട് നമുക്ക് ഗ്ലൂക്കോസ് കുത്തിവെക്കുന്ന പോലെ കുത്തിവെച്ചിട്ട് ഞരമ്പിലോട്ട് കുത്തിവെക്കാനുള്ള സംവിധാനമുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഇൻഹേൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഹൈഡ്രജൻ വാട്ടർ ആയിട്ടുണ്ട്. വാട്ടറാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അത് ശരി. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റിയെ കാട്ടും ഇത് ഭയങ്കരമായി പടർന്ന് വന്തലിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകൾ വളരെ സീരിയസ് ആയിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് രോഗികളിൽ കോവിഡ് ബാധിച്ച ആളുകളെ സംബന്ധിച്ച് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ബോഡിയിൽ വരുന്നുണ്ട്. ഇന്നർ ഓർഗൻസിലൊക്കെ, അത്തരം ഡാമേജുകൾ റിക്കവർ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളെ കോശതലത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുകയും ആ കോശത്തിനകത്തുള്ള ഡാമേജ് റിപ്പയർ ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ന്യൂട്രലൈസ് ചെയ്യാൻ സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഹൈഡ്രജൻ വാട്ടർ കുടിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ 29 സെക്കൻഡിനകം നിങ്ങൾ എല്ലാ കോശത്തിനകത്തും ഹൈഡ്രജൻ എത്തും. ഹൈഡ്രജൻ ആ കോശത്തിനകത്തുള്ള ഹാംഫുൾ ഫ്രീ റാഡിക്കൽസിനത് ന്യൂട്രലൈസ് ചെയ്യും. എസ്പെഷ്യലി ഹൈഡ്രോക്സിൽ റാഡിക്കൽ, സിംഗിളേറ്റ് ഓക്സിജൻ പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിന്റെ കൂടെ ഹൈഡ്രജൻ ചേരുമ്പോൾ അത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും, H2 ആയിട്ട് മാറും. അത് പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്തുള്ള വേസ്റ്റ് കൂടി പുറന്തള്ളപ്പെടും, ഒന്നിച്ചു പോരാണ് അതിനകത്ത്. രണ്ടാമത്തെ കാര്യം, ആ സെല്ലിനകത്തുള്ള ഡാമേജ് റിപ്പയർ ചെയ്യുന്നതിലൂടെ അത് ഹെൽത്തി സെല്ലാവും. അതിന്റെ ഒരു അസിഡിക് സ്റ്റാറ്റസിൽ നിന്നും pH ന്യൂട്രൽ ആൽക്കലിൻ സ്റ്റാറ്റസിലോട്ട് മാറും ബോഡി. ഹൈഡ്രജൻ ഇസ് എ ന്യൂട്രൽ ഗ്യാസ്, ബട്ട് ബോഡിയിൽ എത്തിക്കുന്നതോടുകൂടി ബോഡി അത് ആൽക്കലിൻ സ്റ്റാറ്റസിലോട്ട് മാറ്റുന്നുണ്ട്. അതാണ് അപ്പം നടക്കുന്ന പ്രക്രിയ. പിന്നെ എക്സലന്റ് ആന്റി ഓക്സിഡന്റ് ആണ്, അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആന്റി ഏജിങ് ആയിട്ട് മാറുന്നത്. ഇപ്പം ഹൈഡ്രജൻ വാട്ടറിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാസിബായി, എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഇത് നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്, ഇത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഒരു ചിന്ത എന്നാണ് വരുന്നത്? സത്യമായിട്ട് ഞാൻ മിഡിൽ ഈസ്റ്റിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊരു സംരംഭം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് 4 വർഷം മുമ്പ് ഇവിടെ എത്തുന്നത്. ഇവിടെ നമ്മൾ എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ പവറിലും വാട്ടറിലും ആയിരുന്നു. ആ രണ്ടും ചേർന്നിട്ടാണ് സ്കോട്ടിൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്നത്. പവറും വാട്ടറും മെയിനായിട്ട്. വാട്ടറിൽ ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ യുണീക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ വേൾഡ് ഓവർ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ KVK എന്ന് പറയുന്ന കമ്പനിയിൽ എത്തുന്നത്. അന്നേരമാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. അവർ 2013 February ഇന്ത്യയിൽ ഓപ്പറേഷനിലാണ്. പക്ഷേ അത് നോർത്ത് ഇന്ത്യ മാത്രമായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അന്നേരം നമ്മൾ അതിൻ്റെ സൗത്ത് ഇന്ത്യയിലോട്ടുള്ള ഓപ്പറേഷൻ ഞങ്ങൾ അതിൻ്റെ കരാർ എഴുതി ഇങ്ങോട്ട് ഓപ്പറേഷൻ തുടങ്ങി. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ആളുകളിൽ നിന്ന് വളരെ മികച്ച പ്രതികരണമാണ് വരുന്നത്. ഉപയോഗിച്ച ആളുകളുടെ അവരുടെ റെഫറൻസ്, അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധുക്കളായിട്ടാണ് നമുക്ക് പൂർവ്വാധികം ഒരു 30-40% കസ്റ്റമർ വരുന്നത് തന്നെ ഇത്തരം ചാനലിലൂടെ തന്നെ അവരുടെ ഒരു റെഫറൻസിലാണ് അത് വരുന്നത്. ഇനി എന്താണ് പിന്നെ KYK അല്ലെങ്കിൽ സ്കോട്ട്ലൂമിൻ്റെ പുതിയ എക്സ്പാൻഷൻ പരിപാടികൾ? ഞങ്ങൾ 2025 നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ 1000 ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെ, സക്സസ്ഫുള്ളും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സക്സസ് ആയിരിക്കാം, പക്ഷെ അവർ ഹാപ്പി ആവണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ സമ്പാദിക്കുന്നുണ്ടാവും. സമ്പാദിച്ച സമ്പാദ്യം അവർ എൻജോയ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹെൽത്ത് വേണം. ഹെൽത്ത് വേണം. അപ്പോൾ അവരെ ബിസിനസ് ചെയ്യുന്നതിന് കൂടെ നമ്മൾ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ആക്ച്വലി ഇത്. അതുകൊണ്ട് തന്നെ അവർ സക്സസ്ഫുൾ ആയിരിക്കും, ഒഫ് കോഴ്സ് അവർ ഹാപ്പിയസ്റ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു 1000+ ഓണ്ടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് 2025 എൻഡിലേക്ക് ഞങ്ങൾ വെച്ചിട്ടുള്ള ഗോള്. വെരി ഗുഡ്. ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും ജമേഷ് ഷോയിലുള്ള പ്രേക്ഷകർക്ക് വാങ്ങിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ജമേഷ് ഷോ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരു ലിങ്ക് ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതിൻ്റെ കൂടെ ഈ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ പ്രോഡക്റ്റിനെ അറിയുകയും പഠിക്കുകയും അത് വാങ്ങിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. എന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു. വലിയ സന്തോഷം. നമുക്ക് വീണ്ടും മറ്റൊരിക്കൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ജമേശ്വരി കാണണം. എന്തായാലും എനിക്ക് തോന്നുന്നു ആ വെള്ളം നമുക്ക് പോയി ഒന്നും കൂടി ഒന്ന് കുടിക്കാമെന്ന് തോന്നുന്നു. എനിക്കൊരു ഒരു സിസ്റ്റം വാങ്ങിച്ചാലോ എന്നാണ് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ കൊണ്ടു വെച്ചിരിക്കുകയാണ്. താങ്ക് യു. ഇവിടെ കൊണ്ടു വെച്ച് അപ്പം ഒരു നല്ല റേറ്റിൽ ഒരു സാധനം നമുക്ക് തരാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ തീരുകയാണ്. നമ്മൾ KYK ഹൈഡ്രജൻ ജനറേറ്റർ എന്ന് പറയുന്ന പിന്നെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. കസിബായ്, അപ്പം സന്തോഷം. എന്തായാലും ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രോഡക്റ്റ് ഇത് തന്നോളൂ. KYK-യുടെ പിന്നെ ഹൈഡ്രജൻ 2 അല്ലേ? ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഹൈഡ്രജൻ വാട്ടറാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇനി കാണുന്ന വീഡിയോകളിലൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അല്ലേ? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ പോയിട്ട് അവരെ ബന്ധപ്പെടാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. വാങ്ങിക്കുമ്പോൾ ലിങ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ സഹായകമാവുന്നത്. എന്തായാലും ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് ജമേഷോ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വരും. നമുക്ക് ഒരുപാട് സെലിബ്രിറ്റി ഇൻ്റർവ്യൂസും സെലിബ്രിറ്റി ഫോട്ടോഷൂട്ടുകളൊക്കെ വരുന്നുണ്ട്, യാത്രകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ സ്ഥിരം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജമേഷോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ജമേഷോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപേണ പിന്നെ വീഡിയോയുടെ താഴെ നിർദ്ദേശിക്കുക. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ തൽക്കാലം ബൈ. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ.